നമസ്കാരം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേഴ്സുമാരുടെ സമരം ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കുകയാണ്. ഏറ്റവും അധികം നേഴ്സുമാരെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഫിലിപ്പൈൻസിലോ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലോ ഒന്നുമല്ല ഇത് നടക്കുന്നത്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇത്രയും വികസിതമായ ഒരു രാജ്യത്താണ് 25,000 നേഴ്സുമാർ രാജിവെച്ചു. ഇതിനോടകം തന്നെ 300,000 നേഴ്സുമാർ സമരത്തിലാണ്. RCN എന്ന നേഴ്സിംഗ് സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള NHS നേഴ്സുമാർ തന്നെയാണ്, നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള നേഴ്സുമാർ തന്നെയാണ് ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത്? വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടാണ്, അതായത് അവരുടെ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്നത്? കാരണം അവരെ കൊണ്ട് ജീവിത ചെലവുകൾ താങ്ങാനാകുന്നില്ല, വിലക്കയറ്റം വളരെ രൂക്ഷമാണ്, ഇതിനു പുറമെ തന്നെ ഇൻഫ്ലേഷനും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശമ്പളം ഇരട്ടിയെങ്കിലും ആക്കിയാലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, യൂറോപ്പിലുടനീളമുള്ള സാഹചര്യം പോലെ തന്നെയാണ് UKയിലും ഇപ്പോൾ സംഭവിക്കുന്നത്, ശമ്പളം കൂട്ടിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നുള്ളൊരവസ്ഥയിലാണ് അവരിപ്പോൾ. അതുകൊണ്ടാണ് അവർ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നേഴ്സുമാർ ഇങ്ങനെ പണിമുടക്കിയാൽ അത് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ടും അവരിതിന് നിർബന്ധിതരാകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് UK പോലെ വികസിതമായൊരു സമൂഹം ഇതിന് നിർബന്ധിതരാകുന്നുണ്ടെങ്കിൽ, അവരുടെ അവസ്ഥയും അത്രയും പരിതാപകരമായിട്ട് തന്നെയാണ്. ഇതിനും പുറമെ 400,000 നേഴ്സുമാർ രാജിവെച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് അവരുടെ സാലറി കുറയ്ക്കുകയാണ്. അതായത് 20% അവരുടെ ശമ്പളം കുറച്ചത്. മുൻപ് 2,000 pounds മാസം കിട്ടിയിരുന്നവർക്ക് ഇപ്പോൾ 1,600 pounds മാത്രമേ ലഭിക്കുന്നുള്ളൂ. രജിസ്റ്റേർഡ് അല്ലെങ്കിൽ NHS നേഴ്സുമാരുടെ ഒരു ആവറേജ് സാലറിയാണ് പറഞ്ഞത്. എക്സ്പീരിയൻസ് അനുസരിച്ചും ഒക്കെ ഇതിന് വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു ശരാശരിയാണ് ഈ പറഞ്ഞത്. 1,600 pounds എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ 160,000 രൂപയൊക്കെ വരും. ഇത് ധാരാളമല്ലേ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അവിടുത്തെ വരവ് പോലെ തന്നെയാണ് ചിലവും എന്നുള്ളത്, അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല എന്നുള്ളത്, അത് നമുക്ക് പിന്നീട് പറയാം. ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഋഷി സുനക് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ശമ്പളം പഴയതുപോലെ ആക്കാനും സാധിക്കില്ല, ഇവരുടെ ശമ്പളം കൂട്ടുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. കാരണം രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഇതിനും പുറമെ കൂനിന്മേൽ കുരു എന്നതുപോലെ വലിയ സാമ്പത്തിക ബാധ്യത തന്നെ ഗവൺമെൻറ്റിന് വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നേഴ്സുമാരുടെ സമരം, അവരാവശ്യപ്പെടുന്ന ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് കാര്യങ്ങളെന്ന് ഋഷി സുനക് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് അല്ലെങ്കിൽ RCN സംഘടനയുടെ പ്രധാന വ്യക്തികൾ പറയുന്നുണ്ട്, ഇങ്ങനെ പണി മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ വളരെ വേദനാജനകമായ കാര്യമാണ്, എന്നാൽ ഞങ്ങൾക്ക് മറ്റ് വഴികളില്ല, അത്രയും ബുദ്ധിമുട്ടാണ്, ജീവിത ചെലവ് അതുപോലെ ഉയർന്നിരിക്കുന്നു. അതായത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഇതിൻ്റെയൊക്കെ കാര്യം വീണ്ടും ആവർത്തിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ജർമ്മനിയിലെയും UKയിലെയും അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ഒരു ഊഹമുണ്ടാകും. താങ്ങാനാകാത്ത ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജുകൾ മാത്രമല്ല, അല്ലെങ്കിൽ വിൻ്റർ ഉടനെ വരുന്നു എന്നുള്ളത് മാത്രമല്ല, അത്യാവശ്യം വേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ പോലും വില താങ്ങാവുന്നതിലധികമായിരിക്കുന്നു എന്നുള്ളതാണ്. സമരം ചെയ്യുന്ന നേഴ്സുമാരുടെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, സെപ്റ്റംബർ മാസത്തിൽ നേഴ്സുമാരുടനീളം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിരുന്നു. ഇത് കേവലം വെറുതെ പറയുന്നതല്ല, ആധികാരികമായ ഒരു ന്യൂസ് തന്നെയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഇവരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നം മൂലവും അതുപോലെ ഇൻഫ്ലേഷനും വിലവർദ്ധനവും ഒക്കെ വളരെ അധികമായപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ചെലവ് പിടിച്ചു നിർത്താമെന്ന് ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഒരുപാട് നേഴ്സുമാർ തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് UK പോലെയുള്ള ഒരു രാജ്യത്ത് നേഴ്സിംഗ് പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. കേരളത്തിൻ്റെ 6 ഇരട്ടി വലുപ്പവും കേരളത്തിൻ്റെ 2 ഇരട്ടി പോപ്പുലേഷനും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അവിടെ ഇപ്പോൾ ഉള്ളതിൽ 3% ഇന്ത്യക്കാരാണ്. അതിൽ നല്ലൊരു ഭാഗം തന്നെ നേഴ്സുമാരായിട്ടുണ്ട്. അതിൽ തന്നെ മലയാളികൾ ഒരുപാട് പേരുണ്ട്. ഈ സമരം ചെയ്യുന്നതിൽ ഭൂരിഭാഗവും ബ്രിട്ടനിൽ തന്നെ പൗരത്വമുള്ള അല്ലെങ്കിൽ അവിടുത്തുകാർ തന്നെയാണ്, അവിടെ ജനിച്ച് വളർന്നവർ തന്നെയാണെങ്കിലും നല്ലൊരു ഭാഗം വരും മലയാളി നേഴ്സുമാരും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവരും അവിടെ പൗരത്വം നേടിയവരും അല്ലെങ്കിൽ ഇനി ഉടനെ കിട്ടുമെന്നുള്ളവരും ഒക്കെ വരും ഇതിൽ. UKയിലെ ആരോഗ്യ മേഖല തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോഴും അതിനെ തകരാതെ താങ്ങി നിർത്തുന്നത് ഇന്ത്യൻ നേഴ്സുമാരാണ് എന്ന് പറയേണ്ടി വരും. 25,000 നേഴ്സുമാർ രാജിവെച്ചു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ലാഭകരമല്ല എന്ന് കണ്ടാൽ അവർക്ക് വേണമെങ്കിൽ രാജിവെക്കാം. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നാട്ടിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കിത് പ്രയോജനമില്ല എന്ന് കണ്ടാൽ അയാൾക്ക് രാജിവെക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം അയാൾക്ക് മറ്റ് പല ഓപ്ഷനും ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആസ്തിയോ കാര്യങ്ങളോ
തോട്ടമോ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് തൽക്കാലം ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിക്ക് അവർക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി കൊണ്ട് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായാലും തൽക്കാലത്തേക്കാണെങ്കിൽ പോലും ഒരു രാജിവെക്കലോ അല്ലെങ്കിൽ കുറച്ച് നാൾ ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം അവരിവിടെ വന്നു നിൽക്കുന്നവരാണ്, അതിൻ്റെ പരിമിതികളുണ്ട്. എന്ന് പറയുന്നത് പോലെ ബ്രിട്ടനിലെ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ദുരിതത്തിലാകുന്നത് ഇവിടെ നിന്ന് പോയിട്ടുള്ളവരാണ്. അവരുടെ കയ്യിൽ സേവിങ്സ് എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നതിലധികം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രമാത്രം ഇൻഫ്ലേഷനും വിലക്കയറ്റം ഒക്കെ വരുന്നതിന് മുൻപേ തന്നെ യു കെയിലെ ജീവിത ചെലവുകൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതിൽ ഓരോ തരം ചാർജുകളും അല്ലെങ്കിൽ എല്ലാം കണക്ക് കൂട്ടി നമ്മൾ എത്ര സേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ മറ്റ് വഴികളൊന്നുമില്ലാതെ ജോലിയിൽ തുടരുന്നത് കൊണ്ട് അവിടുത്തെ ആരോഗ്യ മേഖല തകരാതെ നിൽക്കുന്നത് യു കെയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി അവിടെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവർ അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ സേവനം തുടരുകയാണ്. അവരും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ മൂലമാണ് ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ മേഖല യു കെയിൽ തകരാതെയെങ്കിലും നിൽക്കുന്നത്. എന്നാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് മിനിമം ഒരു നേഴ്സെങ്കിലും ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവരെ കുറ്റം പറയാനില്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ കിട്ടും, നല്ലൊരു ലൈഫ് സ്റ്റൈൽ തന്നെ അവർക്ക് അവിടെ സാധ്യമാകും. എന്നാൽ ഇന്ന് കൂട്ടത്തോടെ സ്റ്റുഡൻറ്റ് വിസയിലും മറ്റുമൊക്കെ പോകുന്നവരുടെ കാര്യമാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. കാരണം ഈ യു കെയുടെ ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഈ ഒരു അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടത്തോടെ പോയിട്ടുള്ളവരുടെ ഗതി എന്തായിരിക്കുമെന്ന് കാലം തെളിയിക്കുമെന്നുള്ളതാണ്. എന്നാൽ അപ്പോഴും നേഴ്സുമാരുടെ കാര്യമൊക്കെ ഏറെക്കുറെ സേഫായിരുന്നു, അവരെ കുറ്റം പറയാനില്ലായിരുന്നു. കാരണം അവർക്കവിടെ അത്യാവശ്യ ശമ്പളമുണ്ട്, അതുപോലെ ജോലി സാധ്യതയുമുണ്ട്. നേഴ്സിംഗ് ആണ് ഏറ്റവും നല്ല പ്രൊഫഷൻ എന്നല്ല പറയുന്നത്, ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ഐ ടി പ്രൊഫഷണൽസും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു ശരാശരി കാര്യമാണ് പറഞ്ഞത്. അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഭാര്യയും ഭർത്താവും നേഴ്സാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം രണ്ടു പേർക്കും കൂടി 4000 pounds ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 400,000 rupees അടുത്ത് രണ്ടു പേർക്കും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് പിടിച്ചു വെച്ച് സേവ് ചെയ്യാൻ പോലും സാധിക്കുന്നത് 100,000 താഴെയായിരിക്കും, അല്ലെങ്കിൽ 1,000 pounds മാത്രമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞതാണ്. റെന്റും കൗൺസിൽ ടാക്സും ഒക്കെ അടക്കം വിശദമാക്കി നമ്മൾ അത് ആ വീഡിയോ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ അന്ന് തന്നെ സാഹചര്യങ്ങൾ ഇതാണെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ? നേഴ്സുമാരുടെ പോലും അവസ്ഥ ഇതാണെങ്കിൽ ഇങ്ങനെ കയറിപ്പോയി അല്ലെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ആയിട്ടും അവിടെ ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കൂട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കണമെന്ന് തന്നെയുള്ളതാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്നതാണ് ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു നേഴ്സുമാർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒന്നായിരുന്നു. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ആശുപത്രികളും മറ്റുമൊക്കെ നേഴ്സുമാരെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ തുടരുകയാണ്. ഇവരെ ഇട്ട് പണിയെടുപ്പിച്ചുകൊണ്ട് തുച്ഛമായ ശമ്പളം മാത്രം ഇവർക്ക് കൊടുത്തുകൊണ്ട് അവർ ഈ എക്സ്പീരിയൻസും ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പിന്നീട് ആ എക്സ്പീരിയൻസും വെച്ച് ഗൾഫിലേക്ക് പോകുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ യു കെ ഒക്കെ വിസയും കാര്യങ്ങളും ഒക്കെ വളരെ എളുപ്പമാക്കിയതും അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു നേഴ്സിന് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ OET എഴുതി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ വളരെ കുറഞ്ഞ ചിലവിൽ പോയിട്ട് അവിടെ നല്ല സാലറി മേടിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ യു കെയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ യൂറോപ്പിൽ ഉടനീളം ഈ ഒരു സാഹചര്യം തന്നെയാണ് എന്ന് പറയാം. കാര്യമായ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ OET ഒക്കെ എഴുതി അല്ലെങ്കിൽ IELTS എഴുതി പാസ്സായാൽ യു കെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാമെന്ന് വന്നതോടെ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ആശുപത്രികളുടെ ചൂഷണം പോലും ഒരു പരിധി വരെ കുറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ ആളുകളെ ജോലി ചെയ്യാൻ കിട്ടാനില്ല, അപ്പോൾ ഉള്ളവർക്ക് തന്നെയും അല്ലെങ്കിൽ പുതിയതായിട്ട് അവിടെ വരുന്നവർക്ക് തന്നെയും അത്യാവശ്യം നല്ല സാലറി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റുകളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ UKയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളർന്നു വലുതായാൽ ആ അവസരം കുറയുകയും വീണ്ടും ഗൾഫിലേക്ക് തന്നെ ധാരാളം ആളുകൾ പോകേണ്ടി വരുന്ന അവസ്ഥ വരും. അതിന് നിലവിലുള്ളതുപോലെ തന്നെ 2-3 years അല്ലെങ്കിൽ മിനിമം 1 year എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടാകും. നാട്ടിലെ നേഴ്സുമാരെ ചൂഷണം ചെയ്യുന്നത് എത്രമാത്രമാണെന്ന് ഇപ്പോൾ അത് ഒരു പരിധിവരെയെങ്കിലും കുറഞ്ഞു എന്നുള്ളതാണ്. നേഴ്സുമാരുടെ സമരമൊക്കെ വന്നപ്പോൾ അതായത് മെയിൽ നേഴ്സുമാർ ആൺകുട്ടികൾ നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങുകയും ഇവർ സമരം ചെയ്തതിൻ്റെയും ഒക്കെ ബാക്കിയായിട്ടാണ് പ്രധാനമായും നേഴ്സിംഗ് സമരമൊക്കെ നല്ല രീതിയിൽ വന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും പെണ്ണുങ്ങൾ തന്നെ ആയതുകൊണ്ട് ഇവർക്ക് അവരുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ചിന്തയും ഒക്കെ അവർക്ക് തീരെ ഇല്ലായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള നേഴ്സിംഗ് കോളേജുകളിലൊക്കെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും വളരെ കുറച്ച് പരിമിതപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ആൺകുട്ടികൾ കുറെ കൂടി ഒരു ബാച്ചിലേക്ക് കയറുകയാണെങ്കിൽ അവരെ ഈ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. അവർ ചോദ്യം ചെയ്യും,
ഇപ്പോഴുള്ള സാലറി പോലും ഇവർക്ക് കൊടുക്കുന്നത് നാട്ടിൽ വളരെ കുറവാണ്. പണ്ട് ഇതിലും കുറവായിരുന്നു എന്നുള്ളതാണ്. പണ്ട് ബോണ്ട് പോലെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പുറത്ത് ജോലി കിട്ടി അവർ പോവുകയാണെങ്കിൽ ഇത്ര നാൾ ആ ആശുപത്രിക്ക് സേവനം ചെയ്യണമെന്നുള്ളൊരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലംഘിച്ച് ഇവർക്ക് പോകണമെങ്കിൽ എത്ര നാളാണോ ബോണ്ടുള്ളത് അത്രയും മാസത്തെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണമായിരുന്നു അവരെ ഇറങ്ങാൻ. ഇപ്പോൾ ആ ബോണ്ടും പരിപാടികളൊക്കെ തീർന്നു, എങ്കിലും ചൂഷണങ്ങൾ ബാക്കിയുണ്ട്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങി അല്ലെങ്കിൽ വലിയ ലോണൊക്കെ എടുത്തായിരിക്കും പലരും പഠിക്കുന്നത്. ഇത്രയും ചൂഷണം ചെയ്ത് ഇവർ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഇതിനും പുറമെ ആശുപത്രിയിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ അടിമപ്പണി എടുത്തും കൊണ്ട് വേണം ഇവർ ഈ കോഴ്സ് പഠിക്കുവാനും കൂടി. അപ്പോൾ നേഴ്സിംഗ് നല്ലൊരു പ്രൊഫഷൻ ആണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്നു, അതിൻ്റെ കൂടെ ആശുപത്രിയിലെ പണിയും എടുക്കുന്നു, ചില ആശുപത്രികളൊക്കെ ഇവരെ കൊണ്ട് ടോയ്ലറ്റുകൾ പോലും ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. അതായത് നേഴ്സിംഗ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം വാർത്തകളൊക്കെ ഒരുപാട് സമീപകാലത്ത് വന്നിരുന്നു. അപ്പോൾ ഒരു നേഴ്സായാൽ എല്ലാം രക്ഷപ്പെട്ടില്ലേ, കേരളത്തിൽ ഇതിലും നല്ലൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഗോളെന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗൾഫിലുമൊക്കെ ആണെങ്കിലും ഒരു രജിസ്റ്റേർഡ് നേഴ്സൊക്കെ ആയിട്ട് അവർക്ക് മാറിയാൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള വെല്ലുവിളികൾ വരുന്നത്. ഇതെല്ലാം റഷ്യ ഉക്രൈൻ പ്രശ്നത്തിൻ്റെ ബാക്കിയായിട്ടാണ്. നമ്മൾ ഒത്തിരി വീഡിയോകളിൽ ഇതൊക്കെ എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ യൂറോപ്പിലെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം, നമുക്കിങ്ങനെ നോക്കിയിരുന്നാൽ പോരെ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമുക്കും കൂടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിനെല്ലാം പുറമെ ആഗോള സാമ്പത്തിക മാന്ദ്യം പുറകെ വരുന്നു എന്നുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. പ്രധാനപ്പെട്ട പല കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇലോൺ മസ്കൊക്കെ കൊട്ടിക്കുഴച്ച് പറഞ്ഞിരുന്ന വർക്ക് ഫ്രം ഹോം ഒക്കെ ഇപ്പോൾ നിർത്തി തുടങ്ങിയിരിക്കുകയാണ്. മെറ്റ, ട്വിറ്റർ പോലെയുള്ള കമ്പനികളിൽ നിന്ന് പോലും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഈ പിരിച്ചുവിടുന്നവരൊക്കെ നമ്മുടെ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കമ്പനികളിൽ നിന്നൊക്കെ പുറത്തു പോകുന്നവർ അവർക്കൊക്കെ ജോലി ഉറപ്പാണ്. അവരായിട്ട് കുറച്ച് നാൾ ഒന്ന് രണ്ടാഴ്ച ഒരു ബ്രേക്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ഡിമാൻഡുള്ള അത്രയും സാലറി ഉള്ളൊരു പ്രൊഫഷനിൽ നിന്നാണ് അവർ പുറത്തു പോകുന്നതെന്നുള്ളതാണ്. അതോർത്തല്ല വാസ്തവത്തിൽ നമ്മൾ വിഷമിക്കേണ്ടത്. ഇതൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ ഈ നേഴ്സുമാരുടെയൊക്കെ കാര്യം ഇതുപോലെയല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ലോകം വലിയ ബുദ്ധിമുട്ടുകളിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ തന്നെയാണ് പോകുന്നതെന്ന് കാണാം. നമ്മളെയും അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.